എന്താണ് സിമിനെ, നീ ചെന്നൈ കാണാൻ പോയതല്ലേ? പിന്നെ നേരത്തെ ഇവിടുന്ന് ഓടണത് നീ എന്നെ അവളെ കണ്ടില്ലേ? കണ്ടടാ, കണ്ട്. കൂക്കി കണ്ട്. കൂക്കിയാ? എന്നിട്ട് അവൾ ഇന്ന് എന്നെ തല്ലിക്കൊല്ലും. അതിന്റെ കൂടെ മിക്കവാറും ചെന്നൈയും കാണും. കൂക്കിയെ കണ്ടെന്റെ ഷോക്കില് ഞാൻ അവളെ ഇട്ടേച്ച് ഇറങ്ങി ഓടിയടാ. ആ കൊള്ളാം, നല്ല കാമുകൻ. എന്റെ പൊന്നുമോനെ ജിമിനെ, ഇതിൽ ഞാൻ നിസ്സഹായനാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൂക്കിയുടെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടിയതിന് ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല എനിക്ക്. എനിക്ക് അറിയാന്ന് ഞാനും പറഞ്ഞ ഇവളെന്നെ എടുത്തിട്ട് ചവിട്ടും. അറിയത്തില്ലെന്ന് പറഞ്ഞാലാ? ഞാൻ നിന്നോടെ ചോദിക്കുന്നത് നിനക്കിത് നേരത്തെ അറിയാമായിരുന്നാന്ന്. അറിയാം. അല്ല, അറിയത്തില്ല. ഓ, ഞാൻ എന്നാക്കി നീ പറയാത്. അപ്പൊ അറിയാം. ചെന്നിമോളോ, അപ്പൊ നിങ്ങളുടെ പിണക്കൊക്കെ മാറിയോ? ആ, മാറി ജിനി ആന്റി. ഇതിലും ഭേദം കൂക്കിയുടെ അടി തന്നെയായിരുന്നു. എന്റെ ദൈവമേ, ഈ ഭ്രാന്തിനെ കൊണ്ട് ഏത് നേരത്താണോ ഞാൻ. നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതിന്? ഏയ്, ഒരു കുഴപ്പമില്ല കുക്കിമോളെ. ഇവനത് വേണ്ടത് തന്നെയാണ്. അന്ന് ഞാൻ അവൻ്റെ അടുത്ത് ഈ വിറകുന്ന് കയറാൻ പറഞ്ഞപ്പോൾ അവൻ ഉടുക്കത്തെ തലവേദന എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോയവനാ. അല്ല, ഇപ്പൊ ഇവനത് കൊടുക്കാനുള്ള കാരണം എന്താ? ഇന്ന് ജിമ്മിനാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ന് എല്ലാരും പട്ടിണി തന്നെ. അന്തേന്നൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടാ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ആ ജിമിനെ, കുക്കിനൊക്കെ കൊള്ളാം. അടുക്കള അങ്ങനെ വെച്ചേക്കണേ. മുത്തപ്പോ, എന്റെ കർത്താവേ, അപ്രാന്തി കൂക്കി പെങ്ങളായി പോയി. പന്നി അല്ലെങ്കിൽ അവളുടെ പിന്നാലിക്ക് ഞാൻ പാഷണങ്ങളൊക്കെ ചേർത്തേനെ ശാപം. ഓ, ഏത് നേരത്താണോ തള്ളക്ക് പറ്റിയൊരു മകളും. എന്നെ കൊണ്ട് ഈ പണി മൊത്തം ജയിച്ചിട്ട് വെള്ളിയമ്മ എന്റെ തളയും കൂടി ടിവിയിൽ സീരിയല് കാണാണ്. ആ പണ്ടാരക്കാരൻ വീക്കുട്ടൻ അവിടെ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കണ്. എടാ വീ, ഞാൻ ഇതൊന്ന് കഴിഞ്ഞ് അവിടെ വരട്ടടാ അങ്ങോട്ട്. കൂക്കിയും ജെന്നിയും കറങ്ങാൻ പോയി, പാവൻ ഞാൻ മാത്രം. ആ, ചോദിച്ചു വാങ്ങിയ പണിയല്ലേ, ഒരാവശ്യമില്ലായിരുന്നു. അവനൊന്ന് പുറത്തു പോയി. അവന്റെ ഏതോ ഒരു ഫ്രണ്ടിനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. വരുമ്പോ കുറച്ച് താമസിക്കുന്നു പറഞ്ഞായിരുന്നു. കുഞ്ഞമ്മേ, ഞാൻ വന്നോട്ടോ. ആ, നീ എത്തിയോ? എന്നാ ഫുഡ് എടുക്കട്ടടാ. വേണ്ട കുഞ്ഞമ്മേ, ഞാൻ കഴിച്ചിട്ടാ വന്ന്. പിന്നെ കൂക്കിയൊക്കെ കിടന്നോ? ആടാ, കൂക്കിയും ജെന്നിയും നേരത്തെ കിടന്നു. ജെന്നിയോ? അതാരാ കുഞ്ഞമ്മേ? ആടാ, ജെന്നി കൂക്കിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. അവൻ നേരത്തെ കുറച്ച് വഴക്കിലൊക്കെ നിൽക്കുമായിരുന്നു. ഇപ്പൊ വഴക്കൊക്കെ മാറി, ജെന്നി രണ്ടു ദിവസം കാണും. ഷൂ, പരിചയപ്പെടാൻ പറ്റിയില്ല. ഇനിയിപ്പൊ എന്തായാലും നാളെ പരിചയപ്പെടാം. എന്നാ ഓക്കെ കുഞ്ഞമ്മേ, ഗുഡ് നൈറ്റ്. ആ ശരിയെടാ, ഗുഡ് നൈറ്റ്. എന്റെ പൊന്നു കൂക്കി, ഇന്നലെ മുഴുവനുള്ള വിറക് മുഴുവൻ കീറി ഫുഡ് ഉണ്ടാക്കി ഒന്ന് കിടന്നിട്ട് നേരം വെളുത്തതേ ഉള്ളു. ഈ രാവിലെ വന്ന് വിളിക്കും.
എനിക്കറിയാം കൂക്കി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. ഇവിടെ ഞാൻ ചുമ്മാ ലീവിന് വന്ന. പിന്നെ കുട്ടി കമ്മിറ്റഡാണോ? കുട്ടി കമ്മിറ്റഡാണ്. ഓ ഇവനാ, അത് നിനക്കെങ്ങനെ അറിയാം? അത് ഇവൾ എൻ്റെ കോളേജിലാണ് പഠിക്കണത്. പിന്നെ എനിക്കിവിടെ നല്ലപോലെ അറിയാം അല്ലേ ജെന്നി? അതെ അതെ. എന്നാ ശരി ബ്രോ, എന്തായത്തേക്ക് പോട്ടെ. ശരി ശരി. 2 hours later. കുക്കി, എനിക്ക് നിന്നോടൊരു കാര്യം പറയണ്ടായിരുന്നു. കാര്യമോ? എന്നാ വേണ്ടി പറഞ്ഞോട്ടെ. ഇവിടെ എന്നാ നടക്കണത്? ഇവൻ എന്നാ ഇവളോട് പറയാനുള്ളത്? ആ കാര്യം, അത് കുക്കി, എനിക്ക് നിന്നെ. അയ്യോ കുക്കി, നിന്നെ ജിന്നേ വിളിക്കണേ. ആണോ? എന്നാ ഞാൻ നോക്കിട്ട് വരാവേ. വീ ഒന്ന് നിന്നെ. നീ എന്നാ ഞാൻ എപ്പോ കൂക്കിയോട് സംസാരിച്ചാലും ഓരോ ഉടക്കം പറഞ്ഞോണ്ട് വരുന്നേ. അത് എനിക്കവളെ ഇഷ്ടമായിട്ട്. എനിക്കവളെ ഇഷ്ടമാ. നിനക്കവളെ വിടത്തില്ല, ഞാൻ തരില്ല. അവളെ എൻ്റെതാ. നമുക്ക് കാണാം.